നമസ്കാരം. യൂട്യൂബ് ഷോർട്സിൽ സാധാരണ വീഡിയോകളേക്കാൾ നല്ല റേറ്റ് ലഭിക്കുകയും അതിലൂടെ തന്നെ നല്ല വ്യൂസ് ലഭിക്കുകയും സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുകയും ചെയ്യുമെന്നെല്ലാം നമുക്കെല്ലാം അറിയാം. പലർക്കും അതുപോലെ തന്നെ വളരെയേറെ വ്യൂസ് ലഭിക്കുകയും അതിലൂടെ തന്നെ വളരെയേറെ സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടിക്ടോക്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന വളരെയേറെ പേർ ഇതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലേക്ക് വന്നിട്ട് നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അവർക്കെല്ലാം നല്ല വ്യൂസ് ലഭിക്കുകയും എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഷോർട്സ് വീഡിയോ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി പരിഗണിക്കുക എന്നുള്ള സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്ലി. അപ്പോൾ യൂട്യൂബ് ഷോർട്സിൽ നമുക്ക് രണ്ട് രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. യൂട്യൂബിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ അതിന്റെ ക്യാമറ ഓൺ ചെയ്ത് വെർട്ടിക്കൽ മോഡൽ പോർട്രേറ്റ് ആയിട്ട് നമുക്ക് അതിലെ മ്യൂസിക്കുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ സാധാരണ രീതിയിൽ മുൻപേ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ എടുത്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിനകത്ത് ടൈറ്റില് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ, ടാഗ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. ആ രീതിയിലുള്ള വീഡിയോ ആണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് താഴെയുള്ള വീഡിയോകളാണെങ്കിൽ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ചെറിയ വീഡിയോകൾ ആയതുകൊണ്ട് തന്നെ അത് നല്ല കണ്ടന്റ് ആണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ കാണാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് വളരെയേറെ വ്യൂസും റീച്ചും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകൾക്ക് നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി പരിഗണിക്കുകയും അതിന്റെ പബ്ലിക് വാച്ച് ടൈമായിട്ട് അവർ കൗണ്ട് ചെയ്യുകയും കൂടി ചെയ്യും. എന്നാൽ ഇനി യൂട്യൂബിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ കൂടി നമ്മൾ സാധാരണ വെർട്ടിക്കൽ മോഡിൽ വെച്ച പോർട്രേറ്റ് ആയിട്ട് എടുക്കുന്ന വീഡിയോകൾ അത് ചില വീഡിയോകൾ നമുക്ക് മിക്കവാറും അത് ഷോർട്ട് സെക്ഷനിലേക്ക്, അതായത് സ്വൈപ്പ് അപ്പ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് പബ്ലിക് വാച്ച് ടൈമായിട്ട് പരിഗണിക്കുകയുമില്ല. അത് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അത് പബ്ലിക് വാച്ച് ഓറായിട്ട് അവർ കൂട്ടുകയുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ കൂടി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നും അല്ലേ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും കാറ്റഗറിയിൽ ഈ ഒരു മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് നല്ല റീച്ച് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഷോർട്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തവർ ഇനി മുതൽ നമുക്ക് യൂട്യൂബിൽ ഷോർട്സിൽ പരമാവധി വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അതിലൂടെ തന്നെ നമുക്ക് വാച്ച് ടൈം കരസ്ഥമാക്കുകയും കൂടി നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. കാരണം ഇത് നമുക്ക് വ്യൂസിന്റെ എണ്ണം കൂടുമ്പോൾ അതിന് എന്തായാലും ഈ 15 സെക്കൻഡ് വീഡിയോകളാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് വരെ നമുക്ക് ഡയറക്റ്റ് അല്ലാതെയുള്ള യൂട്യൂബിന്റെ ആപ്ലിക്കേഷനിലൂടെ അല്ലാതെ നമുക്ക് നേരത്തെ ഗാലറിയിൽ നിന്നെടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് നമുക്ക് ഷോർട്സിന്റെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാക്കി ഇഷ്ടപ്പെടുകയും ചെയ്തതെന്ന് വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ ബാസ്.